നമസ്കാരം. കവിയൂർ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമുണ്ട്. അതായത് ഒരു പോലീസുകാരൻ എനിക്ക് അയച്ച ഒരു സുപ്രധാനമായ കത്ത്, വളരെ ഞെട്ടിക്കുന്ന, നമ്മുടെ മനസ്സിനെയൊക്കെ നടുക്കുന്ന രൂപത്തിലുള്ള ക്രൈം ത്രില്ലർ സിനിമകളെ പോലെയുള്ള ഒരു സംഭവമാണ് അദ്ദേഹം എഴുതി അയച്ചത്. അതായത് 2004 സെപ്റ്റംബർ 27 രാത്രി നാരായണൻ നമ്പൂതിരിയുടെയും കവിയൂരിലെ കൊല്ലപ്പെട്ട നാരായണൻ നമ്പൂതിരിയുടെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോഭ, അതുപോലെ മകൾ അനഘ, അതേപോലെ അക്ഷയ് അഖിൽ എന്നിവരെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ഞെട്ടിക്കുന്ന കത്താണ്. അതിൻ്റെ ഓപ്പറേഷനെക്കുറിച്ചുള്ള ഒരു കത്താണിത്. അതിൽ തന്നെ ആരാണ് നമ്മുടെ അതിൽ നാരായണ നമ്പൂതിരിയുടെ മകൾ സുന്ദരിയും നർത്തകിയുമായ, പാൽപോലെ വെളുത്ത് സുന്ദരിയും നർത്തകിയുമായ അനഘയെ ബലാത്സംഗം ചെയ്തത്, അവസാനം ബലാത്സംഗം ചെയ്തത്? ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ കത്താണ്. മാത്രമല്ല അതെങ്ങനെ നടത്തി, ഏത് രൂപത്തിൽ നടത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ കത്താണ്. ഈ കത്ത് എനിക്ക് കിട്ടാൻ കാരണം ഹൈക്കോടതി ജസ്റ്റിസ് ബസന്തിന് വന്ന കത്തിൽ, അതായത് ശ്രീലത എന്ന പേരിൽ ഒരു പെൺകുട്ടി കത്തയക്കുകയാണ്, അനഘയുടെ സുഹൃത്ത് എന്ന പേരിലാണ് കത്തയച്ചിട്ടുള്ളത്. ആ കത്തിൽ പറയുന്ന കാര്യം എം എ ബേബിയും എം എ ബിയുടെ മകൻ ബിനീഷ് അശോകും അതേപോലെ കോടിയേരി ബാലകൃഷ്ണനും, കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരിയും, അതേപോലെ സിനിമാ നിർമ്മാതാവായ സജി നന്ത്യാട്ടും, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ടായ ഗോപിനാഥും ജൊഹൈ അലുക്കാസും എല്ലാം ഈ സുന്ദരിയായ പെൺകുട്ടിയെ പിച്ചി ചീന്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് അതിൻ്റെ കത്തിലുള്ളത്. ആ കത്ത് അതോടൊപ്പം പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ആളുകളെല്ലാം അതീവ വളരെ അധികം സ്വാധീനമുള്ള ആളുകളായതിനാൽ, ആശയരംഗത്തും പണസ്വാധീനം കൊണ്ടും അല്ലാതെയും സ്വാധീനമുള്ള ആളുകളായതിനാൽ ഈ കേസ് അന്വേഷണം ശരിയായ വിധത്തിൽ പോകില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷണത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് അനഘയുടെ സുഹൃത്ത് ശ്രീലത എന്ന പേരിലൊരു കത്ത് അയച്ചത്. ഈ കത്തിനെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് ക്രൈം പ്രസിദ്ധീകരിച്ച ശേഷം ക്രൈമിലേക്ക് നിരവധി രഹസ്യ വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ കത്ത്. ഈ കത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2004 സെപ്റ്റംബർ 18-20 തീയതികളിൽ നാരായണ നമ്പൂതിരിയെ കോട്ടയം പോലീസ് സുരേഷ് സുരേഷ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സമയത്ത് ലതാ നായർ വീട്ടിൽ വന്ന് ഒളിവിൽ താമസിച്ച സമയത്ത് ലതാ നായർ പറഞ്ഞ കാര്യങ്ങളും ലതാ നായരുമായിട്ടുള്ള ഇടപാടുകളും എല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയുമ്പോൾ, ലതാ നായർ ഒളിവിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി ലതാ നായർ മകളെ സിനിമ കാണിക്കാമെന്നും അതേപോലെ അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ളത് പ്രമുഖരായ നേതാക്കന്മാരുടെയും അവരെ മക്കളുടെയും ഉള്ള അടുത്തേക്കാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് കോടിയേരി ബാലകൃഷ്ണൻ, എം എ ബേബി, അതിൽ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി, അതേപോലെ ബേബിയുടെ മകൻ എം എ ബിയുടെ മകൻ അശോക്, അതേപോലെ സജി നന്ദേട്ട്, സിനിമാ നിർമ്മാവ് സജി നന്ദേട്ട്, കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥ്, ജോയ് അലുക്കാസ് എന്നിവരെല്ലാം ഈ പെൺകുട്ടിക്ക് കാഴ്ചവെച്ചു എന്നാണ് ലതാ നായർ പറഞ്ഞിട്ടുള്ളതെന്ന് നിഷ്കളങ്കനായ ഈ നാരായണ നമ്പൂതിരി CI സുരേഷിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസറായ ഗോപിനാഥ് ഈ കേസിലുണ്ട്, ഇതിന് അദ്ദേഹം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. സിനിമാ നടിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ഈ കുട്ടിയെ ഉപയോഗിച്ചത്, ലതാ നായരാണ് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തത്. അങ്ങനെ ആ സംഭവം 2004 സെപ്റ്റംബർ 25-26 തീയതികളിലാണ് നാരായണ നമ്പൂതിരിയെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്തപ്പോൾ രണ്ടാമത്തെ ദിവസം വരാൻ വേണ്ടി പറയുകയും പിറ്റേ ദിവസം നാരായണ നമ്പൂതിരി എത്തുകയും ചെയ്തു. എന്നാൽ ഈ കാര്യം വളരെ വിശദമായിട്ട് പഠിച്ച കോട്ടയം പോലീസ് സൂപ്രണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, അതായത് ഒളിവിൽ താമസിപ്പിച്ച എന്നതിൻ്റെ പേരിൽ കുറ്റവാളിയായ ലതാ നായരെ ഒളിവിൽ താമസിപ്പിച്ചതിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം വിട്ടയക്കാൻ പറയുകയാണ് ചെയ്തത്. അത് വിട്ടയക്കുന്നതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ വെളിപ്പെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ കോട്ടയം പോലീസ് സൂപ്രണ്ട് അപ്പോൾ തന്നെ ബിനീഷ് കോടിയേരിയും അതേപോലെ നമ്മുടെ അശോകിനെയും ബിനീ എം എ ബി കോടിയേരി ഇവരെയെല്ലാം അറിയിക്കുകയും
അവരൊരു ഗൂഢാലോചന പ്ലാൻ ചെയ്തു. ആ ഗൂഢാലോചന എന്താണെന്ന് വെച്ചാൽ, ഇവർ ജീവിച്ചിരുന്നാൽ, ഈ കുട്ടി നാരായണ നമ്പൂതിരിയും മകൾ അനഘയും ജീവിച്ചിരുന്നാൽ, അവർ പിന്നീട് ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, ഇതിപ്പം പോലീസിനോട് വെളിപ്പെടുത്തിയതുപോലെ ആരോട് വേണേൽ വെളിപ്പെടുത്താം, അന്വേഷണത്തിന് ഏത് ഘട്ടങ്ങളും വെളിപ്പെടുത്താം, വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർ പിന്നെ നാളത്തേക്ക് എല്ലാവരും അകത്താവും. പീഡന കേസിൽ, പോക്സോ കേസിൽ കെട്ടിപ്പെട്ട് 10-20 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതിലും ഭേദം വരെ കൊല്ലുക എന്നുള്ള പ്ലാനാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സംഘം ആളുകളെ അറേഞ്ച് ചെയ്തു. അതിൽ ബിനീഷ് കോടിയേരിക്കും അതേപോലെ അശോക് ബേബിക്കും പകരം ഇതിന് നേതൃത്വം എടുക്കാൻ പോയത് ശ്രീമതി ടീച്ചറുടെ മകനായിരുന്നു, സുധീറായിരുന്നു. അങ്ങനെ സുധീറും ഗുണ്ടാ സംഘവുമായി അവർ 2004 സെപ്റ്റംബർ രാത്രി ഈ വീട്ടിലെത്തി. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അവർ ബലപ്രയോഗത്തിലൂടെയായിരുന്നു ഇവരെ എല്ലാവരും കീഴ്പ്പെടുത്തിയത്. ഇവർ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത കാര്യം, ഗോപിനാഥ് പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത പ്രകാരം, ഈ നാരായണ നമ്പൂരി ലതാനായരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. ഈ രണ്ട് കുട്ടികളുടെ, അതായത് അക്ഷയ് അഖില എന്ന് പറയുന്ന, ഇവർ ആദ്യം വന്നപ്പോൾ ബലപ്രയോഗം നടന്നു, അവസാനം ഇവരോട് ഇവർ പറയുന്ന പ്രകാരം പ്രവർത്തിക്കാൻ പറഞ്ഞു, പറയുന്ന പ്രകാരം പ്രവർത്തിക്കാൻ പറഞ്ഞപ്പോൾ അവരതിന് തയ്യാറായിരുന്നില്ല. നാരായണ നമ്പൂരി ഇവരെല്ലാം അതിനെ എതിർക്കാനും ഇതാവാനും ശ്രമിച്ചു. വായിൽ അവരെ തുണി കുത്തി തിരികെ വെച്ച് അവർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി. കീഴ്പ്പെടുത്തിയ ശേഷം ഈ കുട്ടികളോട്, ഈ നാരായണ നമ്പൂതിരിയോടും അതേപോലെ അനഘയോടും രണ്ട് സൂയിസൈഡ് ലെറ്റർ എഴുതാൻ പറഞ്ഞു. സൂയിസൈഡ് ലെറ്റർ എന്നാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെക്ക് പറഞ്ഞത്. അതിനുള്ള സ്ക്രിപ്റ്റ് അവർ കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് പറഞ്ഞ പ്രകാരം എഴുതാൻ വിസമ്മതിച്ചപ്പോൾ രണ്ട് കുട്ടികളുടെ കഴുത്ത് പിടിച്ചു ധരിക്കുകയും ബല ആ കുട്ടികളുടെ പുറത്തെല്ലാം ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു. ചവിട്ടി, നിലത്ത് ചവിട്ടി ശരിയാകും കണ്ടുകൂടി പേടിച്ചരണ്ട. രണ്ട് പേരും രണ്ട് സൂയിസൈഡ് ലെറ്റർ എഴുതി. ഒരു സാധാരണ അവർ മരിക്കുമ്പോൾ ഒരു സൂയിസൈഡ് ലെറ്ററിൽ എഴുതുക, എന്നാൽ രണ്ട് സൂയിസൈഡ് ലെറ്റർ എഴുതി. ആ സൂയിസൈഡ് ലെറ്ററിൽ എല്ലാം എഴുതിയ ഒറ്റ ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ പറഞ്ഞവരും ലതാനാരാണ് എല്ലാത്തിനും ഉത്തരവാദി, ഈ ലതാനാർ കാരണമാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായത്, ലതാനാർ കുറേ കടം മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മഹത്യ പോണത് എന്നുള്ള കാര്യമായെന്ന് പറഞ്ഞു. അതേപോലെ 5 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഞങ്ങളെ മോശപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നില്ല എന്ന രൂപത്തിലാണ്. ഇതിന് ശേഷം അവർ ചെയ്തത്, നാരായണ നമ്പൂതിരിക്ക് വിഷവും മദ്യവും കൊടുത്ത് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി. രണ്ട് മറ്റേ ശോഭ അല്ലെ രണ്ട് കുട്ടികൾക്കും വിഷം കൊടുത്ത് അവരെ കൊന്നു. അതോടൊപ്പം എൻ്റെ അനഘയെ ഈ ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ അടുത്ത റൂമിൽ കൊണ്ടുപോയി, ഈ റൂമിലല്ല അടുത്ത റൂമിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അതോടൊപ്പം അവിടെയുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ വന്ന ആളുകളെല്ലാം തന്നെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കത്തിൽ പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, ഇവരെല്ലാവരും അവർക്ക് വിഷം, കുട്ടി അനഘയ്ക്കും വിഷം കൊടുത്ത ശേഷം എന്ത് ചെയ്തു, അവർ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയിട്ട് ഒരാൾ മാത്രം അകത്ത് ഇരുന്നു. അദ്ദേഹം വാതിലൊക്കെ അടച്ച് പൂട്ടി, അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്ത, ഗോപിനാഥ് ഇവർ പ്ലാൻ ചെയ്ത പോലെ വിദഗ്ധനായ ഒരാൾ ഓട്ട് തുറന്ന് മേൽക്കൂരയിൽ കൂടെ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. ഇതാണ് നടന്നത് എന്നാണ് ആ കത്തിൽ പറയുന്നത്. ഈ കത്തിൽ ശരിയാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ കത്ത്, ഒരു കത്ത് കിട്ടിയതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പാർ നമ്പ്യാർ ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഈ സുധീർ നമ്പ്യാർ വന്നിട്ടുള്ള ഇല്ലേന്ന് ഏറ്റവും പ്രധാനം, പിറ്റേ ദിവസം ശ്രീമതി ടീച്ചർ കണ്ണൂരിലുണ്ടായിരുന്ന ശ്രീമതി ടീച്ചർ ഓടിയെത്തി കോട്ടയത്തെത്തി പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിലവർ പറഞ്ഞു, ഈ അനഘ എന്ന് പറയുന്ന കുട്ടി കന്യകയാണ്, അതേപോലെ നമ്മുടെ ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്താണ് എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ശ്രീമതി ടീച്ചർ ഇതിൽ വളരെ വ്യക്തമായി മുൻകൂട്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ, സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമാണ്. അവർ ആ കാര്യം CBIയോട് സമ്മതിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ആ സമയത്ത് എന്താണ് ഉണ്ടായിട്ടുള്ളത്, പോസ്റ്റ്മോർട്ടം, ശ്രീമതി ടീച്ചർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത് നടത്തുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവിടുത്തെ സൂപ്രണ്ടായ അശോകനോടൊത്തായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നത്. അവിടെ നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കംപ്ലീറ്റ് എല്ലാം അട്ടിമറിച്ചു.
അതിലിപ്പോൾ അനഘയുടെ പോസ്റ്റ്മോർട്ടം പോർട്ടലിൽ ഫസ്റ്റിൽ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഡോക്ടർ സരിത പറഞ്ഞ എന്താണെന്ന് അറിയാമോ? പോലീസ് ഉദ്യോഗസ്ഥനായ തിരുവല്ല പോലീസ് ഉദ്യോഗസ്ഥനായ ഉദ്യോഗനോട് പറഞ്ഞ സിഇനോട് പറഞ്ഞത് ഈ കുട്ടി റീസെൻ്റ് സെക്സ് നടന്നില്ല, എന്നാൽ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. എന്നാൽ അത് പച്ചക്കള്ളമായിരുന്നു. ഈ റീസെൻ്റ് സെക്സ് നടന്നിരുന്നു. ആ കുട്ടി പേമെൻറ്റ് സ്പെർമാറ്റോസോവ എടുത്തിട്ട് ലാബിലേക്ക് അയച്ചിരുന്നു. രണ്ട്, ഈ സംഭവത്തിൽ തന്നെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച സമയം രേഖപ്പെടുത്തും. മരിച്ച സമയം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇത്ര സമയത്തോളം മരിച്ചു എന്ന് രേഖപ്പെടുത്തും. ഈ അഞ്ചു പേരുടെയും മരണസമയം രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കേസിൽ വളരെ പ്രധാനമായിരുന്നു മരിച്ച സമയം എത്രയാണെന്നുള്ള രേഖപ്പെടുത്തേണ്ടത്. കാരണം ഈ കുട്ടിയെ റേപ്പ് ചെയ്തോ, നാരായണ നമ്പൂതിരി ആത്മഹത്യ ചെയ്തത് ആദ്യമാണോ അല്ലാതെ കൊലയാണോ എന്നൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അടുത്തത്, ഈ കൺസ്യൂം എത്ര മണിക്കാണ് ഭക്ഷണം കഴിച്ചത് അല്ലെ വിഷം കഴിച്ചത്, വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ക്വാളിറ്റി എത്രയാണ് എന്നെല്ലാം ഇതിനെ രേഖപ്പെടുത്തണം. ഭക്ഷണം കഴിച്ച സമയമോ അല്ലെങ്കിൽ വിഷം കഴിച്ച സമയമോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അത് അഞ്ച് പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയാണ്. എന്നാൽ കുട്ടിയുടെ കഴുത്തിൽ മാരകമായ പരിക്കുണ്ടായിരുന്നു രണ്ട് കുട്ടികളുടെ. അതേപോലെ അനഘയുടെ കഴുത്തിലും പുറത്തുമെല്ലാം മാന്ദ്യപ്പാടുകളുണ്ടായിരുന്നു, മുറിവുകളുണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിൽ നിന്ന് തന്നെ ക്രൂരമായ ബലാത്സംഗത്തിന് തലേ ദിവസം റെഡിയായി എന്നുള്ളതാണ്. അതിലുപരി ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം, നിരന്തരമായി അനഘ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതായത് 15 വയസ്സുകാരിയായ അനഘയെ നിരന്തരമായി റേപ്പ് ചെയ്തിരുന്നു. അതായത് ആ കുട്ടിയുടെ കന്യാചർമ്മങ്ങൾ നിരന്തരമായി വിച്ഛേദിച്ചിരുന്നു, കുറേയെല്ലാം ഉണങ്ങിയിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, ഡോക്ടർ സരിതയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഡോക്ടർ സരിത ആദ്യം കള്ളം പറഞ്ഞു, പിന്നീട് അവർ സത്യം പറഞ്ഞു. പിന്നീട് ആദ്യം പറഞ്ഞു അത് 18 ദിവസം മുമ്പ് നടന്ന ആയിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ റീസെൻ്റ് സെക്സ് നടന്നു എന്ന് പറഞ്ഞു. റീസെൻ്റ് സെക്സ് നടന്നു മാത്രമല്ല, മുമ്പും ഈ കുട്ടിയെ നിരന്തരമായി ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നാരായണ നമ്പൂതിരിയോട് ഈ ലതാ നായർ പറഞ്ഞ എന്താണ്? കോടിയേരി ബാലകൃഷ്ണന് എം എ ബിയുടെ മകൻ, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടി, ഇവരെ എല്ലാവരും ഉപയോഗിച്ചു. സജീവ് നന്ദിയായിട്ട് കോട്ടയം പോലീസ് സൂപ്രണ്ട്, അതേപോലെ ജോയ് അലിക്കസ്, ഇവരെല്ലാം സെക്ഷലി ഉപയോഗിച്ചു എന്നുള്ളതാണ്. വലിച്ചു ഇവരെ പിച്ച് ചീന്തി എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തത് എന്തിനാണ്? സിനിമാ നടിയാക്കാന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലേക്ക് കടക്കാം. അപ്പോൾ ഈ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം സത്യമാണെന്നുള്ളതാണ്. അതായത് ഈ കത്തിൽ പറയുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം സത്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വീട്ടിലൊന്നും പിടിയും വലിയും നടന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഈ അവസാനം ഘട്ടത്തിൽ ഫിസിക്കൽ ആയിട്ട് അവിടെ ചെക്ക് ചെയ്യാൻ വന്ന ഡോക്ടർ തിരുവനന്തപുരം FSL ഉദ്യോഗസ്ഥ പരിശോധിച്ചപ്പോൾ അവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം അട്ടിമറിഞ്ഞു കിടക്കുകയായിരുന്നു. പിടിയും വലിയും നടന്നതിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം സത്യമാണ്. മൂന്നാമത്തെ കാര്യം, വിഷവും മദ്യവും കഴിച്ച ഒരാൾ നാരായണ നമ്പൂരി കെട്ടിത്തൂങ്ങി മരിക്കാൻ പറ്റുമോ? CBI റിപ്പോർട്ട് പറയുന്നത് എന്താണ്? ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. അതായത് മദ്യവും വിഷവും കഴിച്ച ശേഷം അയാൾ ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇവരാദ്യം പൂഴ്ത്തി വെച്ചു, ഇവർ തൂങ്ങി മരിച്ചു എന്ന് മാത്രമാണ് ഇവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ റിപ്പോർട്ടിൽ ഹാങ്ങിങ് ആൻഡ് പോയ്സൺ എന്ന് പറഞ്ഞു. പിന്നെ മാറ്റിമറിച്ച് ഡോക്ടർ ബാബു അത് പിന്നീട് മാറ്റി, അത് ഹാങ്ങിങ് മാത്രമായി മാറ്റി. പക്ഷേ ബാക്കി എല്ലാവരും കഴിച്ച വിഷം, അതായത് പാൽക്കഞ്ഞിയിൽ കഴിച്ച വിഷം, ഇവരെല്ലാവരും കഴിച്ചിട്ടുണ്ട്. ആ അങ്ങനെ കഴിച്ച പാൽക്കഞ്ഞിയിൽ വിഷം കഴിക്കുക മാത്രമല്ല, അതിൽ മദ്യവും കഴിച്ചിട്ടുണ്ട്. മദ്യം 68% ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ആ ഒരാൾക്ക് ക്ലോറിപൈറിഫോസ് എന്ന് പറയുന്ന വിഷം കഴിച്ചാൽ കെട്ടിത്തൂങ്ങി മരിക്കാൻ പറ്റില്ല. അതേടൊപ്പം മദ്യവും കൂടെ ആയാൽ അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും, നാടി ഞരമ്പുകൾ മരവിച്ചു പോകും. അപ്പോൾ ഇതിൽ പറയുന്ന പ്രകാരം, ഈ കത്തിൽ പറയുന്ന പ്രകാരം മദ്യവും വിഷവും കൊടുത്ത ഇയാളെ അവർ കൊണ്ടുവന്നതാണ് വിഷവും മദ്യവും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ള കാര്യം മൂന്നാമത് ശരിയായിരിക്കുകയാണ്. നാലാമത്തെ കാര്യം എന്താണ്? ശ്രീമതി ടീച്ചറുടെ മകൻ അന്നേ ദിവസം മറ്റോ രണ്ടുപേരും വരാതെ ശ്രീമതി ടീച്ചറുടെ മകനെയാണ് പറഞ്ഞത്. ഈ പ്രവർത്തനത്തിന് ശ്രീമതി ടീച്ചറുടെ മകനാണ് ബലാത്സംഗം ചെയ്തത് എന്നാണ് പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. ശ്രീമതി ടീച്ചർ എന്തിനാണ് തലേ ദിവസം ഈ കുട്ടി കന്യകയാണെന്ന് പറഞ്ഞത്? ഈ കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടില്ലേ? അപ്പം വളരെ ഈ കത്ത് വളരെ ഓതൻറ്റിക്കായി കത്തായിരുന്നു. എന്നാൽ 2005 February 2 എൻ്റെ ഓഫീസ് കത്തിച്ച സമയത്ത് ഈ കത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനായ ഗുണ്ട നേതാവായ
റിയാസിന് നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൽ പെട്രോളുമായി വന്ന് കത്തിക്കുകയോ അവരെ അതിലെ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതാണ് യഥാർത്ഥ വസ്തുത. ഈ പറയുന്ന കത്ത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഈ കത്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ ഈ ഇതിൻ്റെ ഇപ്പോഴുള്ള നന്ദകുമാരൻ നായരെന്ന് പറയുന്ന ചെകുത്താൻ ഈ അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കഥയുണ്ടാക്കിയിട്ട് 3-4 തവണ സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ക്രിമിനലാണെന്നും അദ്ദേഹം അന്വേഷിക്കാൻ യോഗ്യതയില്ല എന്നും പറഞ്ഞിട്ട് ട്രിവാൻഡ്രം കോടതിയുടെ വിധിയുണ്ടായി. ഇപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പുതിയൊരു അന്വേഷണ ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്നും, ഒന്ന് ഈ പോസ്റ്റ്മോർട്ടം നടത്തി കേസ് അട്ടിമറിച്ചവരെ ഇതാവണമെന്നും, രണ്ട് ഇതിൽ കൊല്ലപ്പെട്ട 7 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് അശോകൻ എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പിന്നീട് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞത് ഇതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചു, ഇങ്ങനെയെല്ലാം ഉണ്ടായതിന് എനിക്ക് കുറ്റബോധമുണ്ട്, എനിക്കെല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹം സ്റ്റൗ ഇതിൽ ഗ്യാസ് സ്റ്റൗ കത്തി പൊട്ടിത്തെറിച്ച് അയാളെ കൊല്ലപ്പെട്ടു എന്നാണ് കഥ വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച ഈ ഇതുമായി അശോകനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുള്ളവർ എന്നെ അറിയിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ്. ഇതേപോലെ തന്നെ 2004 സെപ്റ്റംബർ 27 രാത്രി അപരിചിതരായ ആളുകളെയും അപരിചിതരായ കാറുകളും രാത്രി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വീട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തി. ഇതേട്ടം പുറത്തു പറഞ്ഞാൽ ബലാത്സംഗത്തിന് കേസ് എടുത്ത് ആത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഉദ്യോഗസ്ഥ ആ പോലീസ് ഓട്ടോറിക്ഷ ഡ്രൈവർ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചതായി കണ്ടെത്തി. ഇതോടൊപ്പം തന്നെ ഈ 5 പേരും കൊല്ലപ്പെട്ടു. അത് 7 പേരാണ് ഈ കവിയൂർ കേസിൽ ഡയറക്റ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഷാരിയസ് നായർ കിളിയൂർ കേസിൽ കൊല്ലപ്പെട്ടതാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റെക്കോർഡ് വന്നിട്ടുള്ളതാണ്. ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ പോയി ശ്രീമതി ടീച്ചർ കാണുകയും അവരുടെ അവിടെ ചെന്ന് കഴുത്ത് ഞെരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ആ കുട്ടി ശ്രീമതി ടീച്ചർ വന്നു പോയതിനു ശേഷം ആ കുട്ടി ജീവന് വേണ്ടി പടഞ്ഞു. അവസാനം അവിടെ ഓടി ഈ ICUയിലേക്ക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പെട്ടെന്ന് മാറ്റുകയും അങ്ങനെ അവിടുന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ട്. അവരുടെ ഫാദർ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ വിറ്റ്നസ്സായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയാം, ശ്രീമതി ടീച്ചർ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കി. രണ്ടാമത് വേറൊരു കാര്യം കൂടെയുണ്ട്, ശ്രീമതി ടീച്ചറുടെ നാട്ടിലെ മയ്യിലാണ് ഈ നാരായണ നമ്പൂതിരിയുടെ വീടും കുടുംബവും തന്നെ. അവിടുന്ന് വന്നിട്ടാണ് തിരുവല്ല കവിയൂർ ക്ഷേത്രത്തിൽ ഈ മഹാദേവ ക്ഷേത്രത്തിൽ പൂജാരിയെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ശ്രീമതി ടീച്ചർ ഇത്തരം പത്രസമ്മേളനം നടത്തി പ്രസ്താവിച്ച ശ്രീമതി ടീച്ചർ എന്തുകൊണ്ട് ഈ കുടുംബത്തെ ചെന്ന് ആശ്വസിപ്പിക്കാൻ ചെന്നില്ല? അന്ന് നാരായണ നമ്പൂതിരിയുടെ അമ്മ വൃദ്ധയായ സാവിത്രി അന്തർജനവും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹോദരൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയും എല്ലാം തന്നെ കോട്ടയം പോസ്റ്റ് മെഡിക്കൽ കോളേജിൽ വന്നിരുന്ന സ്ഥലത്തെല്ലാം വന്നിരുന്നു. എന്നാൽ ധൃതി പിടിച്ച് ഈ ശവം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വളരെ വേഗത്തിൽ നടത്തി പെട്ടെന്ന് ഇവർക്ക് വാഹനം ടെമ്പോ ഏർപ്പെടുത്തി അവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞയച്ചു എന്ന് VS അച്യുതാനന്ദൻ്റെ പത്രസമ്മേളനത്തിൽ നിന്നുള്ള കുറിപ്പുകളിലുണ്ട്. അപ്പോൾ അവിടെ എന്താ ഇങ്ങനത്തെ ഒരു ബോഡി ചെയ്യേണ്ടത്? പെട്ടെന്ന് സംസ്കരിക്കുകയല്ല, പ്രിസേർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്തേണ്ടത്. വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂയിലുള്ള കേസിൽ എന്തുകൊണ്ട് ശവശരീരങ്ങൾ സൂക്ഷിച്ചില്ല? പെട്ടെന്ന് തന്നെ ഇവരെ പെട്ടെന്ന് മയ്യിലേക്ക് പറഞ്ഞയച്ച് എന്തുകൊണ്ട് കത്തിച്ചു? മയ്യിൽ പോലും ഇവരെ ശ്രീമതി ടീച്ചറുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് പോലും ഇവരെ വീട്ടിൽ തിരിഞ്ഞു നോക്കാൻ ഒരു ശ്രീമതി ടീച്ചർ മാത്രമല്ല ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും തയ്യാറായില്ല. ഇന്നേ ഇവർ ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് വന്നിട്ടില്ല. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ നായരോടൊത്ത് എനിക്കെതിരെ ഈ 3 ആളുകളും കൂടെ എനിക്കെതിരെ തിരുവനന്തപുരം കോടതിയിൽ കേസ് ഫയൽ ുകയും കോടതി ആ ശക്തമായി അത് തള്ളുകയും ചെയ്യുകയുണ്ടായി. അത് എടുത്തെറിയുകയും ചെയ്യുന്നുണ്ടായി ഇവർക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചിട്ട്, അതായത് ശ്രീമതി ടീച്ചറും കോടിയേരി ബാലകൃഷ്ണനും MA ബേബിയും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ ഉൾപ്പെട്ട അവർ പീഡിപ്പിച്ച പിച്ച് ചീന്തിയ പെൺകുട്ടികൾ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അപകടകാരികളാകുന്നു, ഇവർക്കെതിരെ തെളിവ് നൽകുമെന്നുള്ള പേടിയിൽ ഇവരെ എന്തു ചെയ്യുന്നു? ഇവരെ കൊല്ലുന്നു. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ആ കുടുംബത്തെ അടക്കം കൊല്ലുന്നു. നോക്കിയാട്ടെ ആ പിണറായി കോടിയേരി ബാലകൃഷ്ണൻ കുടുംബം തന്നെ തകർന്നു പോയത്. ബ്രാഹ്മണ ശാപം കൊണ്ടാൽ പോവില്ല എന്ന് പറയുന്ന മാതിരി അതിങ്ങനെ വന്ന് ഭവിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാൽ അനഘയുടെയും ഈ നാരായണ നമ്പൂരിയുടെ ശാപം ഈ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. ആ കുടുംബം തകർന്നു പോകുന്നതാണ് എന്നോട് പ്രശസ്തനായ ഒരു പണ്ഡിതൻ
ജ്യോത്സ്യനായ പണ്ഡിതനോട് പറഞ്ഞിട്ടുള്ളത്, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതോപ്പെടാം ശ്രീമതി ടീച്ചർ. ശ്രീമതി ടീച്ചർ പറഞ്ഞ എന്താ, അമ്പലങ്ങളിൽ പോയി സ്ത്രീകളൊക്കെ പോകുന്നത് നഗ്നത കാണാൻ വേണ്ടിയിട്ടാണെന്നാണ്. അത്തരം സെക്സിനെ പറ്റി മാത്രം ചിന്തിച്ച് നടക്കുന്ന സ്ത്രീകളുടെ സെക്സിനെക്കുറിച്ചും പുരുഷന്മാരെയും പറ്റി മാത്രം ചിന്തിച്ച് നടന്ന് വിശ്വാസികളെ മുറിപ്പെടുത്തുന്ന ശ്രീമതി ടീച്ചർ സ്വന്തം മകൻ കുടുങ്ങുമെന്ന് കണ്ടപ്പോഴല്ലേ ഇത്തരത്തിൽ വന്ന് പത്രസമ്മേളനം നടത്തി അനഘ കന്യകയാണെന്നും ഈ വിവരം ആത്മഹത്യതാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ശ്രീമതി ടീച്ചർക്ക് അനഘ കന്യകയാണെന്നുള്ള തെളിവ് കിട്ടിയത്? നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിഞ്ഞിട്ടുള്ള അനഘ എങ്ങനെയാണ് കന്യകയാണെന്നുള്ള വിവരം ശ്രീമതി ടീച്ചർക്ക് കിട്ടിയത്? രണ്ട്, ഇത് മാസ് ആത്മഹത്യയാണെന്നുള്ള വിവരം എങ്ങനെയാണ് ശ്രീമതി ടീച്ചർക്ക് കിട്ടിയത്? എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് വിശദമായൊരു അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്നേ വരെ ഒരു അക്ഷരം മിണ്ടിയില്ല? പകരം എന്നെ ദേശാഭിമാനി പത്രത്തിൽ 8 കോളം ന്യൂസിൽ ഞാൻ മഞ്ഞപ്പത്രക്കാരനാണെന്നും ഞാൻ കുടുംബം കലക്കുന്ന ആളാണെന്നും എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ മോശപ്പെടുത്തി വാർത്ത പ്രസിദ്ധീകരിക്കാൻ കാരണം, എന്നെ ഏതൊക്കെ വിധത്തിൽ നിരുത്സാഹപ്പെടുത്താമോ അതെല്ലാം ചെയ്തില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നെ പറ്റി വളരെ മോശമായി മ്ലാച്ചമായ രൂപത്തിൽ പ്രചരണം നടത്തിയില്ലേ? അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ ഉൾപ്പെട്ട ഇവർ തന്നെയാണെന്നും അതുവിനെ മറികടക്കാൻ എന്നെ നിരശബ്ദനാക്കാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നതെന്നും. എന്നാൽ പ്രിയപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ, കോടിയേരി ബാലകൃഷ്ണൻ, എം എ ബേബി, ശ്രീമതി ടീച്ചർ, ഇവരെ ബിനീഷ് കോടിയേരി, അതുപോലെ അശോക്, അറിയാൻ വേണ്ടി പറയുകയാണ്, ഈ പെൺകുട്ടിയും കുടുംബം, അനഘയും കുടുംബവും ഇപ്പോൾ മണ്ണിനടിയിലാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോ സാമൂഹ്യ രംഗത്തുള്ളവരോ സാമൂഹ്യ സംസ്കാര രംഗത്തുള്ള ആൾക്കാരോ ആ കുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും തന്നെയില്ല. ഇപ്പോൾ ഞാനും എൻ്റേതായ എന്നോട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് രാമചന്ദ്രനെ പോലെയുള്ള ആളുകളുമാണ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം പറയും, എൻ്റെ ജീവൻ പോയാലും ശരി ഞാൻ ഈ കേസ് ഫൈറ്റ് ചെയ്യും. ഇത് തെളിയിക്കുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് പ്രതിജ്ഞ ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.